അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടിപ്സ് ആൻഡ് ടോക്കിൻ്റെ 13-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുവാൻ പോകുന്ന വിഷയം വളരെ ചെറിയൊരു വിഷയമാണ്. ഒരു ചെറിയ ഒന്ന് രണ്ട് വീഡിയോ, ഷോർട്ടായ വീഡിയോ ആദ്യമായി നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. മുമ്പ്, കുറച്ച് നാൾ മുമ്പ് ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു റെയിൽവേ ട്രാക്കിൽ ഒരു കുരങ്ങ് ബോധം കെട്ടുകിടന്നതും അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലുള്ള ആളുകളെല്ലാം വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കണ്ട ഒരു വീഡിയോ. എല്ലാവരും ആ ബോധം കെട്ടുകിടക്കുന്ന കുരങ്ങിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു കുരങ്ങ്, അവൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ആ കുരങ്ങിൻ്റെ മുഖത്ത് തളിക്കുകയും അങ്ങനെ ആ ബോധം കെട്ടുകിടന്ന കുരങ്ങ് എഴുന്നേറ്റ് വന്ന സംഭവം നമ്മളെല്ലാവരും, ഒരുപക്ഷെ മിക്കവാറും ആളുകൾ കണ്ടതാണ്. ഇതിൽ നിന്നെല്ലാം നമ്മളെന്താണ് മനസ്സിലാക്കാനുള്ളത്? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ, ഫറോവ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, ക്രൂരനായ ചക്രവർത്തി മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, നിന്റെ റബ്ബ് ആരാണ് മൂസ? നിന്റെ റബ്ബ് ആരാണ് മൂസ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞൊരു മറുപടിയുണ്ട്, റബ്ബുനല്ലദി ആതാ കുല്ല ഷൈൻ ഖൽഖഹു സുമ്മ ഹദാ. എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും സുമ്മ ഹദ പിന്നെ മാർഗദർശനം നൽകുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ് എന്നാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ ഇത് പറയുന്നുണ്ട്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെ സൃഷ്ടിപ്പും മാർഗദർശനവും ലഭിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും പല സൃഷ്ടികളിൽ നിന്നും ജീവികളിൽ നിന്നും നാം കാണുന്ന പല കാഴ്ചകളും കൗതുകത്തോടുകൂടി, വളരെ കൗതുകത്തോടുകൂടി നമ്മൾ കാണുന്ന പല സംഭവങ്ങളുമുണ്ട്. ഇത് നിത്യജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി വരുമ്പോൾ മാത്രമാണ്. എന്നാൽ നിത്യജീവിതത്തിൽ തന്നെ പല ജീവികളുടെയും ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ തന്നെയാണ്. ഒരു പക്ഷേ പ്രത്യേകമായ ക്ലാസുകളോ ട്രെയിനിങ്ങുകളോ പ്രത്യേക സംവിധാനങ്ങളോ ഭരണഘടനകളോ ഒന്നുമില്ലാതെ ഈ ജീവികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യനിഷ്ഠതയോടെയുള്ള അവരുടെ ജീവിത ചിട്ടകളും ക്രമീകരണങ്ങളെല്ലാം കാണുമ്പോൾ നമ്മളൊക്കെ ഒരു പക്ഷേ അത്ഭുതപ്പെട്ടു പോകും, പലപ്പോഴും തല താഴ്ത്തി പോകുന്ന അവസ്ഥകളുണ്ട്. അത്രയും ചിട്ടയോടുകൂടിയുള്ള ജീവിതമാണ് പല ജീവികളുടെയും ജീവിതത്തിലുള്ളത്. ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ പല കഴിവുകളെ കൊണ്ടും നിറയ്ക്കപ്പെട്ടതാണ് ഈ ജീവികൾ. അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എൻ്റെ രക്ഷിതാവെന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ അതേ വിശുദ്ധ ഖുർആനിൻ്റെ വാക്യം ഞാൻ എടുക്കുകയാണ്. ഇവിടെ നാം കാണുന്ന ഈ വീഡിയോയിൽ കണ്ട സംഭവം
ഒരു കാക്ക ചുണ്ടുകളെ കൊണ്ട് അഴുക്കുകൾ അവിടെ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം എടുത്തൊരു വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് മനുഷ്യരായ നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞുകൊണ്ട് റോട്ടിലൂടെ നടക്കുന്നവർക്കും ചുറ്റുഭാഗത്തുള്ളവർക്കും ദുർഗന്ധം വമിക്കുന്ന അവർക്ക് ജീവിതം ദുസ്സഹമാകുന്ന രീതിയിൽ പലപ്പോഴും നമ്മുടെ എല്ലാം ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ഒരുപാട് ട്രെയിനിങ്ങുകളും ഒരുപാട് ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ലഭിച്ചതായ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടും ഒരുപക്ഷെ നമ്മളൊന്നും ചെയ്യാൻ പലപ്പോഴും മടിച്ചു പോകുന്ന ഈ കാര്യങ്ങൾ ഈ കാക്ക കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ നായൻ്റെ പട്ടിയുടെ ആ ഒരു രീതി, അതിലും വലിയൊരു ആശയമുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്തതികളിൽ ഒരു കൊലപാതകം നടന്നല്ലോ. കാബീൽ ഹാബീലിനെ വധിച്ചതിന് ശേഷം മരണം ഉറപ്പായപ്പോൾ ഈ ലോകത്ത് തന്നെ നടന്ന ആദ്യ കൊലപാതകമാണ്, ആദ്യ മരണമാണത്. ഈ മരണം സംഭവിച്ച ഈ മനുഷ്യനെ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു ധാരണയില്ല. അങ്ങനെ ഈ കാബീൽ കൊല്ലപ്പെട്ട ഹാബീലിനെ ചുമന്ന് ഇങ്ങനെ നടക്കുമ്പോഴാണ് രണ്ട് കാക്കകൾ തമ്മിൽ ഒത്തുകൂടി ഒരു കാക്ക ചത്തുപോവുകയും ഈ ചത്തുപോയ കാക്കയെ ഏത് കാക്കയാണോ കൊന്നത് ആ കാക്ക മണ്ണിൽ കുഴിച്ചിട്ട് അതിൽ കുഴിച്ചു മൂടുന്ന രംഗം ഈ കാബീൽ കാണുകയും ഇങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ മറവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരാശയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. സത്യത്തിൽ ഈ മറവ് ചെയ്യുന്ന ഒരാശയം കാബീലിന് കിട്ടിയത് ഒരു കാക്കയിൽ നിന്നാണ്, നാം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ജീവജാലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ നേരിട്ട് ഒരുപാട് ആശയങ്ങൾ കേൾക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്, നമുക്കൊരുപാട് സാഹചര്യങ്ങളും എല്ലാം ഉള്ളവരാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ അശ്രദ്ധമായി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലയ്ക്കും വിവേകം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും എല്ലാ വളർച്ചയും അഭിമാനിക്കുന്ന നമ്മൾ ഇത്തരത്തിലുള്ള ജീവജാലങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പാഠങ്ങളെങ്കിലും കണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരിക്കലും അലക്ഷ്യമായി വേസ്റ്റുകൾ വലിച്ചെറിയാൻ പാടില്ല. അതുപോലെ തന്നെ അലക്ഷ്യമായി പെരുമാറാൻ നമുക്ക് പാടില്ല. നമുക്ക് നിത്യമായ ജീവിതത്തിൽ അതിൻ്റെതായ ക്രമീകരണങ്ങളുണ്ട്. ഈ ക്രമീകരണങ്ങളിലൂടെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഈ ജീവികളുടെ സംഭവത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിൻ്റെ പാഠത്തിൽ നിന്നും നമ്മൾക്ക് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠയുണ്ടാകണമെന്നുള്ളതാണ്. കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതം നമുക്കുണ്ടാകണമെന്ന ഒരു സന്ദേശമാണ് ടിപ്സ് ആൻഡ് ടോക്കിൻ്റെ 13-ാമത്തെ എപ്പിസോഡിൽ എനിക്ക് പറയുവാനുള്ളത്. ഈ ഒരാശയം നമ്മുടെ ജീവിതത്തിലുടനീളം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.